Hello everyone, it's me Sabita Charles from Poothurans. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും കാംബ്രിക് കോട്ടനിൽ തന്നെ വന്നിട്ടുള്ള അജ്രക് പ്രിന്റിലുള്ള കുറച്ച് ഡിസൈൻസ് ആണ്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും ഒക്കെ വെച്ചിട്ട് അജ്രക് പ്രിന്റിൽ തന്നെ കേട്ടോ. സ്ക്രീൻ പ്രിന്റിലുള്ള അജ്രക് പ്രിന്റ് ആണ്, പ്യുവർ അജ്രക് അല്ല. അപ്പോൾ അതും കുറച്ച് പേരൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറച്ചധികം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്, കുറച്ചധികം പ്രിൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം വരാത്ത കുറേ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഓരോന്നൊരൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാവുന്ന പോലെയാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ടോപ്പും ബോട്ടവും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് മാത്രം അങ്ങനെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് 109 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓരോന്നും കാണാം. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പാറ്റേണിലാണ് ഇതിൻ്റെ പ്രിൻ്റ് എല്ലാം പോയിരിക്കുന്നത്. ഫസ്റ്റ് വൺ കാണുന്നതിൻ്റെ ഒക്കെ ബേസ് കളർ പോകുന്നത് ഗ്രീൻ കളറിലാണേ. അതിനകത്ത് തന്നെ ബ്ലാക്കും അതുപോലെ യെല്ലോ കളറിലുമുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ആദ്യം തന്നെ വെച്ച് കാണിച്ചു തരാം. നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ പ്രിൻ്റ് വരുന്നത്, കണ്ടല്ലോ. ഇനി നമുക്കതിനെ ക്ലോസ് വ്യൂയിൽ കാണിക്കാം. ക്ലോസ് വ്യൂയിൽ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് മനസ്സിലാകുകയുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് പോയിരിക്കുന്നത്. ഒരു ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും ലീവ്സും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ 60x60 ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ തന്നെ 109 പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ കാണിച്ചു തരാം. ഞാൻ ബ്ലൂവിലും ബ്ലാക്കിലും ഒക്കെ ഈ ഒരു പ്രിൻറ്റ് വരുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് യെല്ലോയിലും ഗ്രീനിലുമാണ്. ഇങ്ങനെ നമുക്ക് ക്ലോസ് വ്യൂയിലൊന്ന് കാണിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് ടോപ്പും ബോട്ടവുമായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുമൊന്ന് ഓപ്പൺ ആക്കി തരാം. അതല്ലെങ്കിൽ ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 109 പെർ മീറ്റർ ആണ്. 60x60 ആയിട്ടുള്ള കോട്ടൺ ആണ്. കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡൊന്ന് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടെയും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് വ്യൂയിൽ കാണിച്ചു കൊടുത്തേ. ഇത് രണ്ടും കൂടെയും നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ പ്രിൻറ്റ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നതും ഇതേ ഒരു അജ്രക് പാറ്റേണിൽ തന്നെയാണ്. കാണിച്ചു തരാം. എല്ലാം തന്നെ യെല്ലോയും ഗ്രീനുമായിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ക്ലോസ് വ്യൂയിലൊന്ന് കാണിക്കാം. ഫ്ലവറും അതുപോലെ ഒരു അജ്രക് പാറ്റേണിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പ്രിൻ്റ് നോക്കാം. നെക്സ്റ്റ് പ്രിൻ്റ് വന്നിരിക്കുന്നതും ഫ്ലവറും ലീഫും ആയിട്ടുള്ള പ്രിൻ്റാണ്. ഗ്രീനിൽ തന്നെ യെല്ലോ കളറും റെഡ് കളറും കൂടെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ കാംബ്രിക് കോട്ടനിൽ തന്നെ ബ്ലൂവ്, ബ്ലാക്ക്, ഗ്രീൻ അതുപോലെ റെഡ് ഇതെല്ലാം തന്നെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. എല്ലാവരുടെയും ഓൾ ടൈം ഫേവററ്റ് ആയിട്ടുള്ളൊരു കളറും അതുപോലെ തന്നെ ആ പ്രിൻ്റും എല്ലാം അത്രയും മനോഹരമായതാണ്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നത്. ഇനി നമുക്ക് ഒരു ഡിസൈൻ കാണാം. എനിക്ക് തോന്നുന്നു ഈ ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെന്ന്. ഇത് ബ്ലൂവിനകത്ത് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. യെല്ലോയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഫസ്റ്റ് 60x60 ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ തന്നെ 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂയിലൊന്ന് കാണിക്കാം. പിന്നെയും കുറച്ച് വലിയ ഒരു ലീഫ് പ്രിൻ്റാണ്. ഈ ലീഫ് പ്രിൻ്റ് തന്നെ പലതരത്തിലാണ് വന്നിരിക്കുന്നത്. ആദ്യം കണ്ടതും ലീഫ് പ്രിൻ്റ് തന്നെയാണ്. ഇപ്പോൾ കാണുന്നതും ലീഫ് പ്രിൻ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പാറ്റേൺ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. നമുക്കിതൊന്ന് ക്ലോസ് വ്യൂയിൽ കാണാം. 109 ആണ്. 44 ഇഞ്ച് വിഡ്ത്താണ്. 60x60 ആയിട്ടുള്ള കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഒരു അജ്രക് പ്രിൻ്റാണ്.
സ്ക്രീൻ പ്രിന്റിലുള്ള അജ്രക്കാണ്, പ്യുവർ അജ്രക്കല്ല. കാംബ്രിക് കോട്ടണിൽ തന്നെ സ്ക്രീൻ പ്രിന്റിലുള്ള അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ഒന്ന് ക്ലോസ് വ്യൂവിൽ കാണിക്കാം. വെച്ച് കാണിച്ചതിന് ശേഷം ക്ലോസ് വ്യൂവിൽ കാണിക്കാം. വയ്ക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്, കുറച്ച് വലിയ പ്രിന്റ് തന്നെയാണ്. നമുക്കിതൊന്ന് ക്ലോസ് വ്യൂവിൽ കാണാം. നെക്സ്റ്റ് വൺ കാണുന്നതും ഒരു ഒരു തണ്ട് പോലെ, ഒരു കുറച്ച് ഇലയായിട്ടുള്ള ഒരു തണ്ട് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 60x60 ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്ലോസ് വ്യൂവിൽ ഒന്ന് കാണാം. അടുത്തതായിട്ട് കാണുന്നത് ഫ്ലവറും ലീഫും കൂടെ ആയിട്ടുള്ള പ്രിൻ്റാണ്. എല്ലാം തന്നെ ഗ്രീനിനകത്ത് തന്നെ യെല്ലോ കളറും റെഡ് കളറും ഒക്കെ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഞാനൊന്നത് വെച്ച് കാണിച്ചു തരാം, അതിനുശേഷം ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഫാബ്രിക് വരുന്നത്. ക്ലോസ് വ്യൂവിൽ ഒന്ന് കാണിക്കാം. അടുത്തതായിട്ട് കാണുന്നത് ഫ്ലവറും ലീഫും തന്നെയാണ്, പക്ഷേ അതിന് ഒരു വേറൊരു ഡിസൈനിലാണ് ഇതിൻ്റെ പ്രിൻ്റ് പോയിരിക്കുന്നത്. വേറെ ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലോസ് വ്യൂവിൽ ഒന്ന് കാണിക്കാം. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിൻ്റാണ്. വലിയൊരു പ്രിൻ്റിലാണ് നമ്മുടെ ഡ്രസ്സസ് ചെയ്തിട്ടുള്ളത്. വലിയൊരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് വെയർ ചെയ്ത് കഴിയുമ്പോൾ, ഇത് മാത്രമായിട്ട് വെയർ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഇത് മാത്രം എടുത്തിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലെ പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂവിൽ കാണിക്കാം. ക്ലോസ് വ്യൂവിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു പ്രിൻ്റ് കൊടുത്തത് ചെറിയൊരു പ്രിൻ്റായിരുന്നേ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത്. ഇത് ക്ലോസ് വ്യൂവിൽ കണ്ടതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഇത് രണ്ടും കൂടെയാണ് ഞാൻ മാച്ച് ചെയ്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചെറിയ പ്രിൻ്റാണ് മാച്ച് ചെയ്ത് ഞാൻ കൊടുത്തിരുന്നത്. അപ്പം നമ്മളിന്ന് കണ്ടത് പ്യുർ കോട്ടണിൽ തന്നെ കാംബ്രിക് കോട്ടൺ, 60x60 ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ 44 ഇഞ്ച് വിഡ്ത്തിൽ 109 പെർ മീറ്ററിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. 109 രൂപയാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരുന്നത്. ഇന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണതിൻ്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലരൊക്കെ പറയാറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതുപോലെ ഞങ്ങൾക്ക് പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു വാട്സാപ്പ് ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഔട്ടാവുന്ന വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ കയറി ആ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിനകത്തുള്ള പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വെച്ചിട്ടാണ് പേയ്മെൻ്റ് എല്ലാം സ്വീകരിക്കുന്നത്. അത് പേടിഎം വഴിയായാലും ഗൂഗിൾ പേ വഴിയായാലും ഒക്കെ നമുക്ക് ആ ഒരു QR കോഡ് മാത്രം വഴി മതി. നമ്മൾ നോർമലി ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്യാറില്ല. നമ്പർ സെൻഡ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് എററോ മിസ്റ്റേക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് രണ്ട് പേർക്കൊക്കെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു QR കോഡ് നമ്മൾ നിങ്ങൾ ഷോപ്പിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം അത് അയച്ചു തരും. നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ തന്നെ കൊറിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എല്ലാ നമ്മുടെ പ്രൊഡക്റ്റുകളും നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ. 500 എബോവ് വരുന്ന ബില്ലുകൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത്. കേരളത്തിന് പുറത്തേക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നതും ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ്. പക്ഷേ നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട്. സൈഡ് കേരളയും 500 ബിലോ വരുന്ന ബില്ലുകൾക്കും 50 rupees നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. പറഞ്ഞല്ലോ,
ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നതെന്ന്. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ല വേറെ ഏതെങ്കിലും കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ടീമുമായിട്ടൊന്ന് അറിയിക്കുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. ഞാൻ വെയർ ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കും അതിനാവശ്യമുണ്ടെങ്കിൽ ഡിസൈനിങ് ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. 8891060225 8891060225. അതുപോലെ തന്നെ ഇത് നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട്, കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ വന്നാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗിൽ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട കാര്യം എനിക്ക് പറയാൻ കഴിയുകയില്ല. മോർണിംഗ് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലിയിൽ SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് മെറ്റീരിയൽ വെച്ച് തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വെച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. സെമി ടസർ വെച്ച്, സെമി മൊഡാൽ വെച്ചിട്ട്, അതുപോലെ പ്യുവർ കോട്ടൺ വെച്ചിട്ട്, പിന്നെ അതുപോലെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വെച്ചിട്ട്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വെച്ചിട്ടാണ് നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കോട്ടൺ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നവർ എന്തായാലും ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കാനാണ് ഞാനത് പറയുന്നത്. മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധവും നിങ്ങൾക്കറിയാം. ഒരു 3 ലിറ്റർ വാട്ടറിലേക്ക് രണ്ടടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് നിന്ന് മുക്കി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് അത് പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഡിറ്റർജൻറ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യാവൂ. ഡിറ്റർജൻറ്റ് വാഷ് നമ്മൾ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ കളർ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഇവർ ചോദിക്കുന്നതാണ് ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം. നമ്മുടെ ഷോപ്പ് വർക്കിംഗ് ടൈം, ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 മുതൽ 7:30 PM വരെയാണ് കേട്ടോ ഷോപ്പ് വർക്കിംഗ് ടൈം. വീഡിയോ ഔട്ടാകുന്ന സമയം കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാളും 7:30 മുതൽ ഒരു 10:30 വരെയായിരുന്നു വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അതായത് 2-3 റണ്ണിംഗ് ഫാബ്രിക്സും പിന്നെ കുർത്ത, സൽവാർ സ്യൂട്ട്, ബെഡ്ഷീറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് മുതലൊരു ചേഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഔട്ടാകുന്ന ടൈം ഒന്ന് ചേഞ്ച് ആക്കാൻ പോവുകയാണ്. മോർണിംഗിൽ തന്നെ 2 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ നമ്മൾ ഔട്ടാക്കുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. എല്ലാം കൂടെ ഔട്ടാക്കി കഴിയുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഒത്തിരി വരുന്നു, അത് നമുക്ക് മറുപടി കൊടുക്കാൻ ഡിലേ വരുന്നു, അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. 2 എണ്ണം ഫസ്റ്റ് വീഡിയോ ഔട്ടാകുന്നത് 8:00, സെക്കൻഡ് വീഡിയോ ഔട്ടാകുന്നത് 8:30. പിന്നെ മോർണിംഗ് വരുന്നത് വല്ല ഇതായിരിക്കാം, സൽവാർ സ്യൂട്ടോ കുർത്തിയോ, അതിനൊക്കെ വേറെ നമ്പർ ആയതുകൊണ്ട് അത് അത്ര പ്രോബ്ലമായി നമുക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ പേരൊക്കെ അത് വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും നമുക്ക് പ്രോബ്ലമില്ല. റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോ നമ്മൾ 2 എണ്ണം രാവിലെയും 2 എണ്ണം ഉച്ചയ്ക്കുമാണ് ഇനി മുതൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉച്ചയ്ക്ക് വരുന്നത് 1:30-2 മണിക്കുമാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 2 വീഡിയോ രാവിലെയും 2 വീഡിയോ ഉച്ച കഴിഞ്ഞിട്ടുമായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തന്നെ നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഔട്ടാകുന്നത് 8:00. അപ്പോൾ മെസ്സേജുകൾ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഒന്ന് സഹകരിക്കണം. നമ്മുടെ സ്റ്റിച്ചിങ് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.